ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ സ്ഥിരം പറയാറുള്ളതുപോലെ അത്യധികം ആഹ്ലാദമില്ലെങ്കിലും കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നമുക്കുണ്ട്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഞങ്ങളുടെ ജില്ലക്കാരി തന്നെയായ വർക്കലക്കാരി രാജി നിൽക്കുകയാണ്. ഒരു അംഗൻവാടി ടീച്ചറായിരുന്നു, ജീവിതം മുന്നോട്ട് കൊണ്ടുപോയപ്പോഴത്തേക്കാണ് ICD സൂപ്പർവൈസർ പരീക്ഷയ്ക്ക് വിളിച്ചത്. അങ്ങനെ ഇവിടെ വന്നു പറ്റി, നെടുമങ്ങാട് താമസിച്ചു, പൊരുതി നേടി ICDS സൂപ്പർവൈസറായി ജോലിയിൽ പ്രവേശിച്ചു. അതുകൊണ്ട് ആ രാജി ഇവിടെ നമ്മളെ കാണാനായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ രാജിക്ക് എങ്ങനെയാണിത് നേടാൻ പറ്റിയത്, എന്താണ് നിങ്ങളടുത്ത് പറയാനുള്ളതെന്ന് സംസാരിക്കാനായി രാജിയെ ഞാനിങ്ങോട്ട് ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമേ തന്നെ അഡ്വാൻസായിട്ട് ഓണാശംസകൾ എന്ന വിഷമത്തോടു കൂടിയേ പറയാൻ പറ്റത്തുള്ളൂ നമ്മുടെ വയനാടിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ. അതുകൊണ്ട് പിന്നെ ഞാനിവിടെ വരാനുണ്ടായ സാഹചര്യം എൻ്റെ ഒരു കൂട്ടുകാരിയാണ്, അത് നെടുമങ്ങാട് തന്നെയാണ് അവർ അതിൻ്റെ വീട്. എനിക്ക് നെടുമങ്ങാട് സാറിനെ അറിയത്തില്ല, മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല, PSC എന്താണെന്ന് അറിയത്തില്ല. ഞാനിവിടെ വന്നു, സാറിനെ കണ്ടു, സാറ് പറഞ്ഞതനുസരിച്ച് പഠിച്ചു, ഇത്ര മാത്രമേ ഞാൻ ചെയ്തോളൂ. ആ അതിൻ്റെ ഫലം എനിക്ക് സാറിനെ അനുസരിച്ചതിൻ്റെ ഫലം, അതായത് നമ്മുടെ ഗുരുവിനെ അനുസരിച്ചതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് ഇന്ന് ഈ ജോലി കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായത്. ഞാൻ പഠിക്കാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഹസ്ബൻഡും മറ്റുള്ളവരും നല്ല സപ്പോർട്ടായിരുന്നു. പക്ഷേ എൻ്റെ അമ്മയൊക്കെ ഇതിനോട് ചോദിക്കാനായിട്ട് പറ്റിയില്ല, ഈ പ്രായത്തിൽ നീ എങ്ങനെ പഠിക്കും എന്നായിരുന്നു അവരുടെ ചിന്ത. എനിക്ക് 50 വയസ്സ് കഴിഞ്ഞ ആളാണ്. എന്നിട്ട് ഞാൻ പഠിച്ചു, പൊരുതി നേടി. അതുപോലെ എല്ലാവരും സാറ് പറയുന്ന എന്താണോ അതനുസരിച്ച് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവർക്കും ഉന്നതങ്ങളിൽ എത്താൻ കഴിയും, അത് എൻ്റെ ഉറപ്പാണ്. ഞാൻ ആ രീതിക്കാണ് പഠിച്ചത്. അതേപോലെ തന്നെ ഗ്രൂപ്പ് സ്റ്റഡി ഉണ്ടായിരുന്നു. ഞാനിവിടെ ആദ്യം വന്ന് 2 ക്ലാസ് മാത്രമേ എടുത്തുള്ളൂ. 2 ക്ലാസ് കഴിഞ്ഞ ഉടനെ കൊറോണയായി, ലോക്ക്ഡൗണായി. പിന്നെ എന്ത് ചെയ്യും പഠിക്കാൻ? എനിക്ക് പഠിക്കാൻ വായിച്ചു പഠിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഞാൻ ഈ ആരാണോ വായിക്കുന്നത് അല്ലെങ്കിൽ ആരാണോ സംസാരിക്കുന്നത് അത് കേട്ട് പഠിച്ച ശീലമാണ്. അതുകൊണ്ടാണ് ഞാൻ എത്ര റിസ്ക് എടുത്തായാലും ശരി, എന്നെ രാവിലെ സാറ് നമ്മുടെ ക്ലാസ്സല്ല അല്ലാതെ ഇവിടെ ക്ലാസ് നടക്കുന്ന കേൾക്കുന്നതിന് വേണ്ടിയിട്ട് രാവിലെ 6 മണിക്ക് മുമ്പേ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ സാറിൻ്റെ 7:30 ക്ലാസ്സിൽ എത്താൻ വേണ്ടി വരുമായിരുന്നു. അങ്ങനെയെല്ലാമാണ് ഞാൻ മേക്കപ്പ് ചെയ്ത് പോയത്. എന്ന് വെച്ചാൽ എനിക്ക് എഴുതുന്നതിനോടും വായിക്കുന്നതിനോടും വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഞാൻ സാറിൻ്റെ വാക്കുകൾ കേട്ട് കേട്ട് ഞാൻ പഠിക്കുകയാണ് ചെയ്തത്. പഠിച്ചു, എനിക്കെന്തായാലും ഇവിടം വരെ എത്താൻ പറ്റി. അതിൽ സാറിനോട് കടപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും എല്ലാവർക്കും നന്ദി. എല്ലാവരും നന്നായി പഠിക്കുക, വിജയം തീർച്ചയായും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ഞാൻ എന്നെ ഞാൻ ഇവിടെ വന്നത് ഷീജ എന്ന് പറയുന്ന കൂട്ടുകാരി പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ ലോക്ക്ഡൗൺ ആയാലും ഷീജയ്ക്കും ഒരു നന്ദിയാണ്. നന്ദിയല്ല, ഇപ്പോഴും ഞാൻ ഷീജയോടൊപ്പമാണ് പോവുകയും വരികയും ചെയ്യുന്നത്. ഒരുമിച്ചാണ് നമ്മളിപ്പോൾ യാത്ര. അപ്പം ഇതിന് അപ്പോൾ ലോക്ക്ഡൗൺ ആയതിനു ശേഷം നമുക്ക് പഠിക്കാനൊരു മാർഗ്ഗവും ഇല്ലാതെ വന്നപ്പോൾ ഞങ്ങൾ 8 പേര് കൂടി ചേർന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അതിൽ കൃത്യമായ 4 മണിക്ക് ഞാൻ നേരത്തെ ഉറക്കെഴുന്നേറ്റ് ഇരിക്കുന്ന ആളായതുകൊണ്ട് 4 മണിക്ക് കൃത്യമായി ഇവരെല്ലാവരും വിളിച്ചുണർത്തി നമ്മൾ 4 മണി തൊട്ട് തന്നെ പഠനം ആരംഭിക്കുമായിരുന്നു. അപ്പോൾ അതിനുശേഷം സാറിൻ്റെ ക്ലാസ്, 4 മണിക്കിടുന്ന ക്ലാസ് കൃത്യമായി ആ 4 മണിക്ക് തന്നെ കേൾക്കുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഇവിടെ എത്തിയത്. അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. രാജീവ് പറഞ്ഞതെല്ലാവരും കേട്ട് കാണും, 4 മണിക്ക് ക്ലാസ് ഇട്ടാൽ 4 മണിക്ക് തന്നെ കാണും. ഈ കേൾക്കുന്ന എത്ര പേരാണ് 4 മണിക്ക് അടിച്ച് ക്ലാസ് കാണുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി വേണം, കഠിനാധ്വാനം ചെയ്യാൻ ആർക്കും അത്ര താല്പര്യമില്ല. ഈ കഠിനാധ്വാനം ചെയ്തവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടെന്നുള്ളതിൽ സംശയം വേണ്ട. അതുകൊണ്ട് ഇതൊരു പാഠമായിരിക്കട്ടെ, ഈ പ്രായത്തിലും ഒരു ജീവിതം കെട്ടിപ്പടുക്കാനുള്ള പ്രയത്നത്തിൽ വിജയിച്ച ഈ വ്യക്തികളുടെ മാതൃക എല്ലാവരും പിന്തുടരണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി ആശംസകൾ.